അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹിയുദ്ദീൻ വാല 47-ാമത്തെ വരി. എൻ്റെ കോടിൻ്റെ കീഴലാവാലികളും എൻ്റെ മുരീദിന് ഞാൻ ഷാഫിഴയെന്നോവർ. അന്ത്യനാളിൽ എല്ലാ വലിയകളും എൻ്റെ കൊടിക്ക് കീഴിലായിരിക്കും, എൻ്റെ മുരീദിന് ഞാൻ ശഫാഅത്ത് ചെയ്യും എന്ന് ശൈഖവർഗൾ പറഞ്ഞു. ഔലിയാക്കളെല്ലാം എൻ്റെ കൊടിക്കീഴിലാണ് എന്ന് പറഞ്ഞതിനർത്ഥം എൻ്റെ നേതൃത്വത്തിൽ ഞാൻ ഇമാമായിക്കൊണ്ട് ഔലിയാക്കൾ സമ്മേളിക്കുമെന്നാണ്. ഭൗതിക ലോകത്ത് തങ്ങളുടെ ഇമാം ആരാണോ അവരുടെ നേതൃത്വത്തിലാകും അന്ത്യനാളിൽ ജനങ്ങൾ സമ്മേളിക്കുക. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, യൗമനദഉ കുല്ല ഉനാസിം ബി ഇമാമിഹിം എന്നു തുടങ്ങുന്ന ആയത്തിൻ്റെ ആശയത്തിൽ പറയുന്നത് എല്ലാ ജനവിഭാഗത്തെയും അവരുടെ ഇമാമിൻ്റെ നേതൃത്വത്തിൽ നാം വിളിക്കുന്ന ദിവസം. അന്ന് കിതാബ് വലതു കൈയിൽ നൽകപ്പെട്ടവർ അവരുടെ കിതാബ് വായിക്കും, അവർ തീരെ അക്രമിക്കപ്പെടുന്നതല്ല. അപ്പോൾ ഷെയ്ഖവർഗൾ ഔലിയാക്കളുടെ ഇമാമാകുമ്പോൾ അവർ ഷെയ്ഖിൻ്റെ നേതൃത്വത്തിലാകും വിളിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യനാളിൽ ലിവാഉൽ ഹംദ് എന്ന ഒരു പതാകയുണ്ടെന്നും ആദൻ നബി അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും അതിന് കീഴിലാണെന്നും ബലമായ പല ഹദീസുകളും അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അമ്പിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയ്ക്ക് കീഴിലും ശൈഖവർഗൾ കീഴിൽ അവരുടെ മുരീദുകളും ഒക്കെ ഒരുമിച്ച് കൂടുമെന്ന് തന്നെയാണ്. പിന്നീട് ശൈഖവർഗൾ പറയുന്നത് എൻ്റെ മുരീദിന് ഞാൻ ഷാഫിഉ ആണ് എന്നാണ്. അതായത് എൻ്റെ മുരീദുകൾക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും, അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരവുമാണ്. എന്നാൽ അവിശ്വാസികൾ ചെയ്യുന്ന ശഫാഅത്തും അവർക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന ശഫാഅത്തുമൊന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അപ്പോൾ അവിശ്വാസികളുടെ ശഫാഅത്ത് സ്വീകരിക്കുകയില്ലെന്നും വിശ്വാസികളുടേത് സ്വീകരിക്കുമെന്നും ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും വ്യക്തമാണ്. ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അള്ളാഹുവെ കൂടാതെയുള്ള അവരുടെ ആരാധ്യന്മാർ ശഫാഅത്തിനെ ഉടമയാക്കുന്നതല്ല. അതിനുശേഷം പറയുന്നത് ഹക്ക് കൊണ്ട് സാക്ഷി നിന്നവരൊഴികെ ഇവർ വിവരമുള്ളവരാണ്. അപ്പോൾ ആദ്യ ഭാഗം മാത്രമെടുത്ത് ഔലിയാക്കളെയും അവരുടെ ഷഹാദത്തിനെയും ഒക്കെ തള്ളിപ്പറയുന്നവരുണ്ട്, അത് അല്പജ്ഞാനം കൊണ്ടാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മഹാന്മാർക്ക് ശഫാഅത്ത് കഴിയും എന്നും ഖുർആനിലുണ്ടല്ലോ, മന്ദല്ലദി യശ്ഫഉ ഇംദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ ശുപാർശ, അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട് അവൻ്റെ സമ്മതമില്ലാതെ. മറ്റൊരിടത്ത് കാണാം, വലാ യശ്ഫഉന ഇല്ലാ ലിമനിർതള, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ മലക്കുകൾ ശുപാർശ ചെയ്യുന്നതല്ല. അപ്പൊ ശുപാർശ എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അള്ളാഹുവെയും റസൂലിനെയും വഴിപ്പെടുന്നവർ, അള്ളാഹു അനുഗ്രഹിച്ച നബിമാർ, സിദ്ദീഖുകൾ, രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ എന്നിവരുടെ കൂടെയാണ്. അവ മേലുദ്ധരിക്കപ്പെട്ട ആയത്തും ഇതും കൂടി ചേർത്ത് വായിച്ചാൽ മഹാത്മാക്കൾക്ക് ശഫാഅത്തിന് യോഗ്യതയുണ്ട് എന്ന് വരും. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.